ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ആൻഡ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ പേഴ്സണൽ യൂട്യൂബ് കരിയറിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം 100,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും വളരെ തുച്ഛമായിട്ട് 200-300 വ്യൂസ് കിട്ടുന്ന പല ചാനലുകളും എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കണ്ണിന് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം, ഏകദേശം 35,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള വ്യൂസ് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള ചാനലുകളൊക്കെ നമുക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, ആ ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. എന്റെ യൂട്യൂബിൽ ഞാനിത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് സക്സസ് ആയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലരും നമ്മുടെ കമന്റിലൊക്കെ വന്ന് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംശയമാണ് 1000 വ്യൂസിന് എത്ര ഡോളർ ലഭിക്കും എന്നുള്ളത്. ഈ ഒരു കാര്യത്തിന്റെ ഒരു പ്രൂഫും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ആ ഒരു ടിപ്പ് പറയുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കുറയാനുള്ള കാരണം, അതായത് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഇപ്പോൾ 10,000-ക്കണക്കിന് അല്ലെങ്കിൽ 100,000-ക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും വ്യൂസ് കുറയാനായിട്ടുള്ള മെയിൻ കാരണങ്ങൾ, ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ തന്നെ സ്റ്റഡി നടത്തിയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ സക്സസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു ചാനൽ ഇല്ലാത്ത ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വ്യൂസ് നഷ്ടപ്പെടുകയില്ല. അതായത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും വ്യൂസ് കുറയാനുള്ള മെയിൻ കാരണം കൺസിസ്റ്റൻസി തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വീഡിയോ കാണുന്നില്ല. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവണം, അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു വീഡിയോ എങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇന്ന ടൈമിൽ ഇന്ന ദിവസം വീഡിയോ വരും എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയുന്നത് തടയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഓഡിയൻസ് ആ ഒരു ടൈമിൽ വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ലാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത് ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വീഡിയോസ് കാണുകയില്ല, നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വ്യൂസ് വളരെ കമ്മിയായിരിക്കും. വ്യൂസ് കുറയാനുള്ള രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകർഷകരമായിട്ടുള്ള തമ്പ്നെയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ടൈറ്റിൽ, അതുപോലെ തന്നെ വളരെ സെർച്ചബിൾ ആയിട്ടുള്ള ടാഗ്സും കൊടുക്കാത്തതാണ്. ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലിക്കബിൾ ആയിട്ടുള്ള തമ്പ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് വ്യൂസ് ലഭിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തമ്പ്നെയിലുകൾ വളരെ കുറവായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യൂസ് കുറവാകുന്നത്. പല ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും തമ്പ്നെയിൽ ഒന്നായിരിക്കും, അതുപോലെ തന്നെ വീഡിയോയുടെ കണ്ടന്റ് വേറെ ആയിരിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്നാലും മാക്സിമം ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തമ്പ്നെയിലുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈറ്റിൽ, ടൈറ്റിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോയുടെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ബ്രീഫായിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സെർച്ചബിൾ ആയിട്ടുള്ള ടാഗുകൾ നിങ്ങൾ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ദിനംപ്രതി ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബ് വരുന്നുണ്ട്, ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ റെഗുലർലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വളരെ നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല ക്യാമറയിലൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അവരുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മൊബൈൽ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ ക്വാളിറ്റിയിൽ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾ എടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഏകദേശം ഒരു 200-ൽ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ iPhone 12 ആണ്. അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു Android 1+ ഒരു ഫോണാണ്. ആ ഒരു ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഫോൺ ഉണ്ടെങ്കിൽ പോലും, ഏതൊരു ചെറിയൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ക്വാളിറ്റി കൊടുക്കാം എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യൂസ് കുറയുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡെഡ് ആവാതെ അല്ലെങ്കിൽ വ്യൂസ് കമ്മിയാകാതെ നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ വളരെ കുറവ് വ്യൂസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ചാനലിൽ വ്യൂസ് കൂട്ടാനായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രിക്കാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അതായത്
നമുക്കെല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ഫീച്ചറാണ് യൂട്യൂബിന്റെ ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ആ ഒരു ഷോർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൽ ഒരുപാട് വ്യൂസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഷോർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി യൂട്യൂബ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂട്യൂബിന്റെ ഷോർട്സ് കാറ്റഗറിയിലായിരിക്കും പോകുന്നത്. നമ്മൾ ടിക്ടോക്കിലൊക്കെ വീഡിയോസ് കാണുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാനൽ ഞാൻ തുടങ്ങി. ലേറ്റസ്റ്റ് ഈ ഒരിടയ്ക്ക് വൈറലായിട്ടുള്ള ഒരു ആപ്പാണ് ടൂൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ്. ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടായി. നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ എനിക്ക് കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. ആ ഒരു വീഡിയോക്ക് ഏകദേശം 1300 വ്യൂസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വീഡിയോസിനൊക്കെ ഏകദേശം 300-400 വ്യൂസ് ഒക്കെയാണ് ഉള്ളത്. കാരണം അത് അതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺസിസ്റ്റൻസി ഇല്ലായ്മ. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോയുടെ വ്യൂസ് കുറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വ്യൂസ് കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചാനലിൽ ഞാൻ എങ്ങനെ വ്യൂസ് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഷോർട്ട് ചാനൽ തുടങ്ങി. ആ ഒരു ഷോർട്ട് ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ഒരു ഷോർട്ട് ചാനലിൽ ഞാൻ ഈ ഒരു മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തു. ആ ഒരു ചാനൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. ഏകദേശം 3500 വ്യൂസ് ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് കിട്ടി. ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് കിട്ടിയപ്പോൾ അതെങ്ങനെ എൻ്റെ മെയിൻ ചാനലിനെ അഫക്ട് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മെയിൻ ചാനലിലെ വ്യൂസിനെ എങ്ങനെ കൂട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഷോർട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ മെയിൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു മെയിൻ വീഡിയോയിൽ നിന്നും ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത്. ആ ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് വീഡിയോ വൈറലായ സമയത്ത് ആ വീഡിയോ കണ്ടവരൊക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മെയിൻ ചാനലിലോട്ട് വന്ന് മെയിൻ വീഡിയോസ് കാണുകയുണ്ടായി. അങ്ങനെയാണ് നമുക്ക് വ്യൂസ് കൂടിയത്. നമുക്ക് അത് ഞാൻ പ്രൂഫ് സഹിതം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സജസ്റ്റഡ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഷോർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് സജസ്റ്റഡ് ആയിട്ട് 100% കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യൂസ് കുറവുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും വ്യൂസ് കുറവുള്ള ഒരു ചാനലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ പോലും, നിങ്ങൾക്കൊരു ഷോർട്ട് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതിന് ശേഷം നിങ്ങൾ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഒരു ഷോർട്ട് ചാനൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഒരു മെയിൻ ചാനലിലെ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ ആ ഒരു ഷോർട്ട് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ വ്യൂസ് ലഭിക്കുന്നതായിരിക്കും. കാരണം ഷോർട്ട് ചാനലൊക്കെ യൂട്യൂബ് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. വ്യൂസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന വ്യൂവേഴ്സിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ചാനലിലോട്ട് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മെയിനായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ആ ഒരു റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അടുത്തൊരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, 1000 വ്യൂസിന് നമുക്ക് എത്ര ഡോളർ ലഭിക്കും എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡാണ്. ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 1000 വ്യൂസിന് എത്ര ഡോളർ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. പലരും പല റൂമേഴ്സ് യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ട്, ഒരുപാട് വ്യൂ ഏർണിങ്സ് കിട്ടും, അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഏർണിങ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പല രീതിയിൽ ആൾക്കാരിങ്ങനെ റൂമേഴ്സ് ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്കൊരു 1000 വ്യൂസിന് 1 ഡോളർ അല്ലെങ്കിൽ ഒരു 5 ഡോളർ കിട്ടും എന്ന് കറക്റ്റായിട്ട് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം യൂട്യൂബിൽ ഒരിക്കലും നമുക്ക് ഇത്ര വ്യൂസിന് ഇത്ര ഡോളർ കിട്ടുമെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ ഓൾറെഡി പണ്ട് ഒരു വർഷത്തിന് മുമ്പൊക്കെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യൽ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഏകദേശം പ്രെഡിക്ഷൻ മാത്രമാണ്, നമുക്ക് ഇങ്ങനെ കിട്ടാം ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു രീതി മാത്രമാണ് അതിലൊക്കെ കാണിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ലഭിക്കില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് അടക്കം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോക്ക് ഇപ്പോൾ 1300 വ്യൂസ് ഉണ്ട്. ഈ ഒരു വീഡിയോ 1000 വ്യൂസ് ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 1 ഡോളർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 1 ഡോളർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് 1000 വ്യൂസിന് 1 ഡോളർ ലഭിച്ചെങ്കിൽ, മറ്റൊരു വീഡിയോയ്ക്ക് ചിലപ്പോൾ 1000 വ്യൂസിന് ചിലപ്പോൾ 0.5 അല്ലെങ്കിൽ 0.4 ഒക്കെ ആയിരിക്കും ഡോളേഴ്സ് ലഭിക്കുന്നത്. അതൊക്കെ ഓരോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ ആൾക്കാർ ഓരോ രാജ്യങ്ങൾ ഏത് രാജ്യങ്ങളിൽ നിന്ന് കാണുന്നു, ഓഡിയൻസ് റിട്ടൻഷൻ, എൻഗേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളും. നമുക്ക് എല്ലാ വീഡിയോസിനും ആഡുകൾ വരണം എന്നില്ല. ചിലപ്പോൾ ആഡ് പല രീതിയിലുള്ള ആഡ് വരും. നമുക്ക് സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്, നോൺ സ്കിപ്പബിൾ ആഡ്സ് ഉണ്ട്. നോൺ സ്കിപ്പബിൾ ആഡ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ ഏതൊക്കെ രാജ്യത്തുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഇന്ത്യയിൽ നിന്ന് 86.2% ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ UAE നിന്ന് 3.3% ആൾക്കാർ കണ്ടിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കണ്ട ആൾക്കാരാണ് 10.5%. അപ്പോൾ ഇന്ത്യ, നേപ്പാൾ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്
ഏണിങ്സ് വളരെ കുറവായിരിക്കും. മറ്റുള്ള ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഒരുപാട് ലഭിക്കുന്നതായിരിക്കും, ഒരു അധികം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല 1000 വ്യൂസിന് എത്ര ഡോളർ കിട്ടും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഏണിങ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് മോസ്റ്റ് വ്യൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുകയാണ്, ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 155,000 വ്യൂസ് വന്നിട്ടുണ്ട് ടോട്ടൽ. ഈ ഒരു വീഡിയോയുടെ ഏണിങ്സ് നമുക്ക് നോക്കാം. ലൈഫ് ടൈം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 36.22 ഡോളർ മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് 100,000 മുകളിലുള്ള ഒരു വീഡിയോയ്ക്ക് വളരെ തുച്ഛമായിട്ട് 36.22 ഡോളർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ വീഡിയോയ്ക്കും ഓരോ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളൊരു യൂട്യൂബർ ആവാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലിയോട് മെമ്പേഴ്സോ ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ പരമാവധി അവർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെയും ഗുഡ് ബൈ.